യേശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിയമാവർത്തനം 1:33 ഇപ്രകാരം പറയുന്നു, നിങ്ങൾക്ക് കൂടാരം അടിക്കുന്നതിന് സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുൻപേ നടന്നിരുന്നു. നിങ്ങൾക്ക് വഴികാട്ടുവാനായി അവിടുന്ന് രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുൻപേ സഞ്ചരിച്ചിരുന്നു. ഇതാ കേരളത്തിൽ POC നടുമുറ്റത്ത് കർത്താവ് കൂടാരം അടിച്ചിരിക്കുന്നു. ഈ കൂടാരത്തിൽ കേരള സഭ തുടക്കം കുറിക്കുകയായി. ലോഗോസ് ഗ്രാൻഡ് ഫിനാലെ 2018. കേരള കാത്തലിക് ബൈബിൾ കമ്മീഷന്റെ കീഴിലുള്ള മാർ യൂലിയോസ് പിതാവ് ചെയർമാനും ശ്രീ ആന്റണി പാലിമറ്റം വൈസ് ചെയർമാനും റെവറൻഡ് ഫാദർ ജോൺസൺ പുതുശ്ശേരി സെക്രട്ടറിയുമായ KCBS കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റി നടത്തുന്ന അഖിലേന്ത്യാ ബൈബിൾ ക്വിസ് ലോഗോസ് ഈ വർഷം 19 തികയ്ക്കുകയാണ്. 2000 നമ്മൾ കേരള സഭ ലോഗോസ് ആരംഭിക്കുന്നത്. 547,000 പേരാണ് ഈ വർഷം ലോഗോസിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 39 രൂപതകൾ, അതിൽ 2 രൂപതകൾ പാറശാല ഹൊസൂർ പുതിയതായി ചേർന്ന രൂപതകളാണ്. 4 ഭാഷകളിൽ, മലയാളം, ഇംഗ്ലീഷ്, കന്നഡ, തമിഴ്, 4 ഭാഷകളിലായാണ് ലോഗോസ് ക്വിസ് ഇപ്രാവശ്യം നടത്തപ്പെട്ടത്. ഈ 5.5 പേരോളം രജിസ്റ്റർ ചെയ്ത് എഴുതിയ ലോഗോസ് ക്വിസിൽ നേതൃസ്ഥാനത്തിലേക്ക്, 1 കടന്നു വന്ന 6 പേരാണ് ഗ്രാൻഡ് ഫിനാലെയിൽ മത്സരിക്കുവാനായി നമ്മളോടൊപ്പം വേദിയിൽ ഇന്നെത്തുന്നത്. നമുക്ക് ഹർഷാരവത്തോടെ ഓരോ ഗ്രൂപ്പിലെയും മത്സരാർത്ഥികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി ഏതാണ്ട് 500,000 പേർ രജിസ്റ്റർ ചെയ്ത ലോഗോസ് 2018 12 വയസ്സിന് താഴെയുള്ള എ വിഭാഗത്തിൽ 86,612 പേരാണ് പരീക്ഷയ്ക്കുണ്ടായിരുന്നത്. അതിൽ ആ 86,000 പേരെയും പിന്തള്ളി 1 ഇരിങ്ങാലക്കുട രൂപതയുടെ മെറ്റിൽഡ ജോൺസൺ. എന്റെ പേര് മെറ്റിൽഡ, ഞാൻ 4 പഠിക്കുന്നു. ഇരിഞ്ഞാലക്കുട രൂപതയിൽ നിന്നാണ് ഞാൻ വരുന്നത്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 12-16 മധ്യേ പ്രായമുള്ളവർക്കായി ബി വിഭാഗമാണ് മത്സരിക്കാൻ എത്തുന്നത്. 228,145 പേരാണ് ബി വിഭാഗത്തിൽ ഈ വർഷം പരീക്ഷയ്ക്കുണ്ടായിരുന്നത്. അവരിൽ നിന്നും ഇന്ന് ഗ്രാൻഡ് ഫിനാലെയിൽ മത്സരിക്കുവാൻ വരുന്നു പാലാ രൂപതയുടെ അന്നു മാത്യു. എന്റെ പേര് അന്നു മാത്യൂസ്. ഞാൻ പാലാ രൂപതയിലെ മുണ്ടാങ്ങൽ ഇടവങ്ങിൽ നിന്നുള്ള സെന്റ് ഡൊമിനിക്സ് ചർച്ചിൽ നിന്നും വരുന്നു. ഞാൻ ചാവറ സീമേ പബ്ലിക് സ്കൂളിലെ 8 വിദ്യാർത്ഥിനിയാണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 17 31 ഇടയ്ക്കുള്ള സി വിഭാഗത്തിലെ കണ്ടസ്റ്റന്റ്സിനെ എല്ലാം 11,734 കണ്ടസ്റ്റന്റ്സ് ആണ് ഈ വർഷം ലോഗോസിൽ ഉണ്ടായിരുന്നത്. അവരെ എല്ലാം പിന്തള്ളി തൃശൂർ രൂപതയുടെ ലിനീന വിബിൻ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തുന്നു. ലിനീന വിബിൻ, എന്റെ പേര് ലിനീന വിപിൻ. ഞാൻ തൃശ്ശൂർ അതിരൂപതയിലെ വെണ്ടൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഇനിയും ദൈവവചനം കൂടുതൽ നന്നായി പഠിക്കുവാനും ആഴത്തിൽ അറിയുവാനും എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. 32-51 ഇടയ്ക്കുള്ള ഡി വിഭാഗം മത്സരാർത്ഥികൾ
82,677 പേരാണ് ഉണ്ടായിരുന്നത്. അവരെ എല്ലാം തോൽപ്പിച്ച് ഇന്ന് ഒന്നാമതെത്തിയിരിക്കുന്നത് കോതമംഗലം രൂപതാക്കാരിയാണ്. കോതമംഗലം രൂപതയിലെ റോസ്മേരി ജിജി. എന്റെ പേര് റോസ്മേരി ജിജി. ഞാൻ കോതമംഗലം രൂപത കുണിഞ്ഞി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ലോഗോസ് ക്വിസ് 16 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇത് 4 പ്രാവശ്യമാണ് ഞാൻ ഈ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നത്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഗ്രാൻഡ് ഫിനാലയിലെ അടുത്ത മത്സരാർത്ഥി ഈ ഗ്രൂപ്പിനെ പ്രതിനിധാനം ചെയ്താണ് വേദിയിലെത്തുന്നത്. 28,909 പേർ മത്സരിച്ച ഈ വിഭാഗത്തിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ജെസി ജോസ്. എന്റെ പേര് ജെസി ജോസ്. ഞാൻ ചങ്ങനാശ്ശേരി രൂപതയിൽ നിന്ന് വരുന്നു. ചങ്ങനാശ്ശേരി രൂപതയുടെ കീഴിൽ തിരുവനന്തപുരത്തുള്ള തിരുവല്ല വിടവയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ലോഗോസ് ക്വിസിൽ 4 വർഷമായിട്ട് ഫൈനലിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. നന്നായിട്ട് വചനം വായിക്കുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടിയും മത്സരത്തിൽ സമ്മാനം കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലോഗോസിലെ ഏറ്റവും മുതിർന്ന പ്രായവിഭാഗമാണ് എഫ് ഗ്രൂപ്പ്. 65 വയസ്സിന് മുകളിലുള്ളവരാണ് എഫ് വിഭാഗത്തിൽ മത്സരിക്കുന്നത്. ആ വിഭാഗത്തിൽ ഇന്ന് ഗ്രാൻഡ് ഫിനാലെയിൽ മാറ്റുരയ്ക്കുവാൻ എത്തുന്നത് പാലാ രൂപതയിൽ നിന്നുമുള്ള കണ്ടസ്റ്റന്റ് ആണ്. 8,583 പേരെ തോൽപ്പിച്ചാണ് പാലാ രൂപതയിലെ മേരി പോൾ. എന്റെ പേര് മേരി പോൾ. പാലാ രൂപതയിലെ മുത്തോലവര ഇടവകയിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ 7 വർഷമായി ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥന യാചിക്കുന്നു. ഇതാ ഈ ഗ്രാൻഡ് ഫിനാലയിലെ ഓരോ റൗണ്ടിലും നിങ്ങൾക്ക് വഴികാട്ടുവാനായി സർവശക്തൻ നിങ്ങളുടെ മുൻപേ നടക്കട്ടെ. നിങ്ങളെ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ലോഗോസ് എന്ന് ഓർക്കുമ്പോൾ നാം ഏറ്റവും ആദ്യം ഓർക്കുന്ന ഒരു പേരാണ് നമ്മുടെ പ്രിയപ്പെട്ട ജോഷി അച്ഛൻ്റെത്. ഏതാണ്ട് 19 വർഷം, ഇന്നേക്ക് 19 വർഷം ലോഗോസ് പൂർത്തിയാക്കുമ്പോൾ, കഴിഞ്ഞ 8 വർഷമായി ലോഗോസ് ടെലിവൈസ് ചെയ്യപ്പെടുമ്പോൾ, ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ ജോഷി അച്ഛൻ്റെതാണെന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ വർഷവും ഗ്രാൻഡ് ഫിനാലയിൽ ക്വിസ് മാസ്റ്റർ ആയിരുന്ന, ഈ വർഷവും ഗ്രാൻഡ് ഫിനാലയിൽ നമ്മളോടൊപ്പം ക്വിസ് മാസ്റ്ററായി നമുക്കൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ റവറൻഡ് ഡോക്ടർ ജോഷി മയാറ്റിലിനെ ആദരപൂർവം സ്നേഹപൂർവം കൈയടിച്ച് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. റവറൻഡ് ഡോക്ടർ ജോഷി മയാറ്റിൽ പഴയ നിയമ വിവർത്തന കോർഡിനേറ്ററായി POC സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹം കേരളത്തിനകത്തും പുറത്തും മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും പോലും അനേകം വേദികളിൽ അനേകം ക്ലാസുകൾ എടുത്ത് മുന്നോട്ട് പോകുന്നു. സങ്കീർത്തനത്തിൽ ഡോക്ടറേറ്റ് ബിരുദധാരിയായ അദ്ദേഹത്തെ ഒരുപാട് സ്നേഹത്തോടെ ഗ്രാൻഡ് ഫിനാലെ 2018 ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. നമ്മള് വളരെ നീണ്ട ഒരുക്കം, പ്രാർത്ഥന, ബൈബിൾ വായന, പഠന സഹായികള് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരുക്കം, പിന്നെ ഒത്തിരി പേരുടെ പ്രോത്സാഹനം, അതെല്ലാം കൊണ്ട് ദാ ഇവിടെ ഈ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ വളരെ സുന്ദരമായി ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ അത് ഏത് പശ്ചാത്തലമാണ് ഇത് എന്ന് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, വെളിപാട് പുസ്തകത്തിലെ 12 അധ്യായത്തിൻ്റെ അതിസുന്ദരമായ രൂപകൽപ്പനയാണ് പ്രശസ്ത സിനിമ ആർട്ട് ഡയറക്ടറായ ശ്രീ
ജോസഫ് നെല്ലിക്കൽ നടത്തിയിട്ടുള്ളത്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണത്തിന് കീഴിലാണ് നമ്മൾ ഈ ഒരു ലോഗോസ് ക്വിസിൻ്റെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് വന്നിരിക്കുന്നത് എന്നോർമ്മ വേണം. ഇതൊരു മത്സരം എന്നതിനേക്കാൾ ഇതൊരു വചന ഉപാസനയായി നമുക്ക് കാണാൻ കഴിയട്ടെ. തീർച്ചയായും എവിടെ വചനം വിളമ്പപ്പെടുന്നുണ്ടോ, എവിടെ വചനം ഉപാസിക്കുന്നുണ്ടോ, അവിടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം തീർച്ചയായും ഉണ്ടാകും. നമുക്ക് ഈ നമ്മെ ശ്രവിക്കുന്ന അനേക ലക്ഷം മനുഷ്യരിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം നമ്മുടെ ഈ ചെറിയ ശുശ്രൂഷയിലൂടെ, ഇത് കേരള സഭയ്ക്കും ലോകത്തിനും നമ്മൾ ചെയ്യുന്നൊരു ശുശ്രൂഷയായി കണ്ട് ഈ ഒരു ലോഗോസ് ക്വിസിൻ്റെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് നമുക്ക് കടന്നു വരാം. വിജയികളായി, ഓരോ ഗ്രൂപ്പിലും വിജയികളായി എത്തിയിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും തുടക്കത്തിലെ തന്നെ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. ലോഗോസ് ഗ്രാൻഡ് ഫിനാലെ 2018 ആദ്യ റൗണ്ടിലേക്ക് മത്സരാർത്ഥികൾ പ്രവേശിക്കുകയാണ്. ഇതിൽ രണ്ട് സെറ്റ് ചോദ്യങ്ങളാണ് മത്സരാർത്ഥികൾക്ക് ക്വിസ് മാസ്റ്റർ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ആദ്യ സെറ്റ് തോമസ് സെറ്റ്. ഇതിലെ ഉത്തരത്തിനുള്ള മാർക്കുകൾ ജൂറി നിശ്ചയിച്ചിട്ടുള്ളത് പ്രകാരം 4+6 2×5 പാറ്റേണിലായിരിക്കും. അപ്പോൾ സ്തോമാ സെറ്റിലെ ചോദ്യങ്ങൾക്കായി ക്വിസ് മാസ്റ്റർ. സ്തോമാ റൗണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. ഈ റൗണ്ടില്, ക്ലോക്ക് വൈസ് റൗണ്ടില്, റോസ്മേരി കോതമംഗലം രൂപതയിൽ നിന്ന് അല്ലേ? ശരി, നമുക്ക് ഒന്നാമത്തെ ചോദ്യം കേൾക്കാം. റെഡിയാണല്ലോ? ഓക്കെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഭയപ്പെടേണ്ട എന്ന യേശുനാഥൻ്റെ ആശ്വാസ വചനം എത്ര തവണ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു? വചനഭാഗങ്ങൾ ഏവ? 3 പ്രാവശ്യം. 26, 10-ാം അധ്യായം 26. 29, 31. ചോദ്യം ജെസ്സി ജോസിലേക്ക് പാസ് ചെയ്യാം. 26, 27, 31. ചോദ്യം വീണ്ടും പാസ് ചെയ്യാണ് മേരി പോൾ ടീച്ചറിലേക്ക്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 26, 28, 31. വെരി ഗുഡ്. പൂർണ്ണമായ ഉത്തരം ആയിരിക്കുകയാണ് റോസ്മേരി. 3 തവണ എന്നുള്ളത് ശരിയ ഉത്തരമാണ്. 26, 31 അതും ശരിയായിരുന്നു. പക്ഷേ 28 പറഞ്ഞില്ല, അത് മേരി പോൾ ടീച്ചറാണ് പറഞ്ഞത്. അപ്പോൾ മേരി പോൾ ടീച്ചറിന് 1 മാർക്ക് ലഭിക്കുകയാണ്, റോസ്മേരിക്ക് 8 മാർക്ക് ലഭിക്കുകയാണ്. ജെസ്സി ജോസ് റെഡിയാണല്ലോ, ചങ്ങനാശ്ശേരി രൂപതയിൽ നിന്ന് അല്ലേ? ഓക്കെ. ചോദ്യം 40 രാവും 40 പകലും, അല്ലെങ്കിൽ 40 പകലും 40 രാവും എന്ന പ്രയോഗം നിയമാവർത്തന ഗ്രന്ഥം 9-ാം അധ്യായത്തിൽ എത്ര തവണ ആവർത്തിക്കുന്നുണ്ട്? വചന ഭാഗങ്ങൾ ഏവ? 4 തവണ. 9, 11, 18, 25. വെരി ഗുഡ്. 4 കൃത്യമായി പറഞ്ഞു. ആദ്യത്തെ ഉത്തരവും 2-ാം ഉത്തരവും പൂർണ്ണമാണ്. പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ്. 4 തവണ 9-ാം അധ്യായത്തിലെ 9, 11, 18, 25 വാക്യങ്ങളിൽ. ശരി, 3-ാമത്തെ ചോദ്യം മേരി പോൾ ടീച്ചറിനോട്. നിയമാവർത്തനം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേൽ ജനത മൂലം കർത്താവ് തന്നോട് കോപിച്ചതായി മോശ എത്ര വട്ടം പരാമർശിക്കുന്നു? വചനഭാഗങ്ങളേവ? ആ സൂചനയുള്ള ഭാഗങ്ങൾ ഏവ? 3 പ്രാവശ്യം. 1:37, 3:26,
26 27 26 27 ലേട്ടാ പറയുന്നത്. 4 21. വെരി ഗുഡ്, പൂർണ്ണമായും ശരിയായ ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. 3 തവണ മോശ ഇത് പരാമർശിക്കുന്നുണ്ട്. അത് 1:37, 3:26, 4:21. ശരി, അടുത്ത ചോദ്യം അന്നു. അന്നു മാത്യൂസ് ബി ഗ്രൂപ്പിൽ നിന്നുള്ള, പാലയിൽ നിന്നുള്ള അന്നു മാത്യൂസ്. ശരി അന്നു, റെഡിയാണോ ചോദ്യത്തിന്? ഓക്കെ, ചോദ്യം: സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രയോഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18 എത്ര പ്രാവശ്യം കാണാം, എവിടെയെല്ലാം കാണാം? 4 പ്രാവശ്യം: 18, 11, 18, 14, 18, 19, 18, 35. വെരി ഗുഡ് അന്നു, പൂർണ്ണമായും ശരിയായ ഉത്തരമാണ് അന്നു പറഞ്ഞിരിക്കുന്നത്. അന്നുവിന് 10 മാർക്ക് ലഭിക്കുകയാണ്. 4 പ്രാവശ്യം: 18, 11, 18, 14, 18, 19, 18, 35. ശരി, ലിനീന വിപിൻ തൃശൂർ അതിരൂപതയിൽ നിന്നാണ് ലിനീന വരുന്നത്, സി ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച്. ലിനീന റെഡിയാണല്ലോ. ഓക്കെ, പ്രഭാഷകൻ 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ നിന്ദിക്കരുത് എന്നും നിന്ദിക്കുന്നത് ശരിയല്ല എന്നും എത്ര പ്രാവശ്യം എഴുതിയിട്ടുണ്ട്? ആരെയെല്ലാമാണ് നിന്ദിക്കരുതാത്തത്? നമുക്ക് ചോദ്യം ആ ഓർഡറിൽ പറഞ്ഞു വരാം. എത്ര പ്രാവശ്യം എഴുതിയിട്ടുണ്ട് ആരെയെല്ലാമാണ് നിന്ദിക്കരുതാത്തത്? സമൂഹത്തെ നിന്ദിക്കരുത്, പിന്നെ വൃദ്ധരെ നിന്ദിക്കരുത്, പിന്നെ ബുദ്ധിമാനായ ദരിദ്രനെ നിന്ദിക്കുന്നത് ശരിയല്ല. മൂന്ന് തവണ. ചോദ്യം പാസ് ചെയ്യാണ് മെറ്റിൽഡ. സംതൃപ്ത ഹൃദയന് 7. ചോദ്യം പാസ് ചെയ്യാണ് റോസ്മേരിയിലേക്കാണ്. നിന്ദിക്കരുതെന്ന് 3 പ്രാവശ്യം: പിതാവിനെ നിന്ദിക്കരുത്, വൃദ്ധരെ നിന്ദിക്കരുത്, സമൂഹത്തെ നിന്ദിക്കരുത്, ബുദ്ധിമാനായ ദാസനെ നിന്ദിക്കുന്നു, ബുദ്ധിമാനായ ദരിദ്രനെ നിന്ദിക്കുന്നത് ശരിയല്ല. വെരി ഗുഡ്, ഉത്തരം പൂർണ്ണമാണ്. ശരി, അപ്പോൾ ഉത്തരം പൂർണ്ണമായിരിക്കുകയാണ്. നമുക്ക് അത് മോണിറ്ററിൽ കാണാം. 4 പ്രാവശ്യമാണ് ഈ 2 പദങ്ങളും കൂടി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ 3 പ്രാവശ്യം നിന്ദിക്കരുത് എന്നും 1 പ്രാവശ്യം നിന്ദിക്കുന്നത് ശരിയല്ല എന്നും. അതിൽ ലിനീന വിപിൻ 3 ഉത്തരങ്ങൾ, സമൂഹത്തെ, വൃദ്ധരെ, ബുദ്ധിമാനായ ദരിദ്രനെ എന്നുള്ള 3 ഉത്തരങ്ങൾ ലിനീന വിപിൻ പറഞ്ഞു. അങ്ങനെ 3 തവണ എന്ന് പറഞ്ഞ് നിർത്തി. പക്ഷെ അത് ആ 3 കാര്യങ്ങൾക്ക് 2 മാർക്ക് വീതം, 6 മാർക്ക് ലിനീനയ്ക്ക് ലഭിക്കുകയാണ്. പാസ് ചെയ്തു വന്നതിൽ 4 തവണ എന്നും അതുപോലെ തന്നെ പിതാവിനെ എന്നുള്ള ഉത്തരവും വന്നപ്പോൾ പൂർണ്ണമായും ശരി ഉത്തരമായി. 4-2 പാസ് ചെയ്തതുകൊണ്ട് 2 മാർക്ക് ലഭിക്കുകയാണ്. ഓക്കെ, മെറ്റിൽഡ റെഡിയാണോ? ശരി, മെറ്റിൽഡയ്ക്കുള്ള ചോദ്യം: വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് യേശു ഈശോ എത്ര തവണ ആവർത്തിക്കുന്നുണ്ട്? 3 പ്രാവശ്യം. ഏതൊക്കെയായിരിക്കാം? 13:9, 13:42. ശരി, മെറ്റിൽഡ ഓർക്കുന്നതും ചിരിച്ചുകൊണ്ടാണ്, അത് വളരെ നന്നായിരിക്കുന്നു. ശരി, നമുക്ക് ചോദ്യം പാസ് ചെയ്യാം. റോസ്മേരിയിലേക്ക് ചോദ്യം പാസ് ചെയ്യാണ്. 3 പ്രാവശ്യം: 11, 14, 13:9, 13:43. ചോദ്യം ഒരിക്കൽ കൂടി പാസ് ചെയ്യാണ് ജെസ്സി ജോസിലേക്ക്. 12:15, 13:9, 13:43.
ചോദ്യം പാസ് ചെയ്യാണ് മേരിപ്പോൾ ടീച്ചറിലേക്ക്. 11 15 13 9 13 43 വളരെ പൂർണ്ണമായ ഉത്തരമായിരിക്കുകയാണ്. ഇപ്പോഴാണ് ഈ ഉത്തരം പൂർണ്ണമായത്. പക്ഷെ മോള് മെറ്റിൽഡ ഉത്തരം പറഞ്ഞു. മെറ്റിൽഡ ഏതൊക്കെ ഉത്തരങ്ങളാണ് പറഞ്ഞത്? ശരി, ഉത്തരം ദാ, ശരിയായ ഉത്തരം ദാ ഇവിടെ കാണിക്കുകയാണ്. ശരി, 3 തവണയുണ്ട്. അതിൽ 11 15 13 9 13 43. അപ്പൊ മെറ്റിൽഡ 3 തവണ എന്നും പറഞ്ഞു, 13 9 എന്നും പറഞ്ഞു. ശരിയല്ലേ? അപ്പോൾ മെറ്റിൽഡയ്ക്ക് 6 മാർക്ക് ലഭിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് മെറ്റിൽഡ. ശരി, റോസ്മേരിക്ക് 1 മാർക്ക് ലഭിക്കുകയാണ്. ഓക്കെ, 1 മാർക്ക് ലഭിക്കുകയാണ്. ഇനി മേരി പോളിന് 1 മാർക്ക് കൂടി ലഭിക്കുകയാണ്. നമ്മൾ ദാ 1-ാമത്തെ റൗണ്ട് സ്തോമ സെറ്റ് ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഗ്രാൻഡ് ഫിനാലെയിലെ ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് സെറ്റ് ഗ്ലോസ സെറ്റ്. സെറ്റ് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ആന്റി ക്ലോക്ക് വൈസിൽ നമ്മൾ ആരംഭിക്കുന്നു. ക്വിസ് മാസ്റ്റർ, ഗ്ലോസ സെറ്റ് നമുക്ക് ആരംഭിക്കാം. ശരി, നമുക്ക് തുടങ്ങാം. ഗ്ലോസ സെറ്റ്, ഗ്ലോസ എന്നാൽ ഭാഷ എന്നർത്ഥം. അപ്പോൾ സ്വാഭാവികമായും ഇത് ബൈബിൾ ഭാഷയിലേക്ക് അല്ലേ, പുതിയ നിയമം പഴയ നിയമമൊക്കെ എഴുതപ്പെട്ട ഭാഷ. നമുക്ക് ഈ ഒരു സെറ്റിൽ പുതിയ നിയമം എഴുതപ്പെട്ട ഗ്രീക്ക് ഭാഷയാണ് ചോദ്യത്തിൽ പെടുത്തിയിരിക്കുന്നത്. ചോദ്യം, ആദ്യത്തെ ചോദ്യം തന്നെ വരുന്നത് മെറ്റിൽഡയോടാണ്. റെഡിയാണോ മെറ്റിൽഡ? ഓക്കെ, മെറ്റിൽഡയ്ക്ക് ഉത്തരം പറയാം. സൂഗോസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം. വെരി ഗുഡ് മെറ്റിൽഡ, 10 പോയിന്റ്. മുഖം എന്ന ഉത്തരം പറഞ്ഞ് നേടിയിരിക്കുകയാണ് മാർക്ക്. തീർച്ചയായിട്ടും മോൾക്ക് 10 മാർക്ക് ലഭിച്ചിരിക്കുന്നു. 10 മാർക്ക് കിട്ടിയിരിക്കുന്നു. ലിനീന, ലിനീന റെഡിയാണല്ലോ. ഓക്കെ, നമ്മൾ ചോദ്യം ഇതാണ്. ബിയസ്തായി എന്ന ഗ്രീക്ക് പദത്തിന്റെ ബലവാന്മാർ. വെരി ഗുഡ്, പൂർണ്ണമായ ശരിയായ ഉത്തരവാണ് ബലവാന്മാർ. 10 പോയിന്റ് ലിനീന നേടിയിരിക്കുകയാണ്. ഓക്കെ അന്നു, ഓക്കെ റൈറ്റ്. അന്നുവിനോടുള്ള ചോദ്യം, ഒപ്പീസോമൂ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം. എന്റെ പിന്നാലെ. വെരി ഗുഡ് അന്നു. ഒപ്പീസോമൂ, എന്റെ പിന്നാലെ, എന്റെ പിന്നാലെ വരുന്ന ശിഷ്യനെ കുറിച്ച് പറയുന്നതാണ്. വെരി ഗുഡ്, എന്റെ പിന്നാലെ. നമുക്ക് അടുത്ത ചോദ്യം ടീച്ചറിലേക്കാണ്. മേരിപ്പോൾ ടീച്ചർ റെഡി ആയിട്ടിരിക്കുക, ഇപ്പോൾ വരണം എന്ന് പറഞ്ഞു, ചോദ്യം വിടച്ചാന്ന് പറയുന്നു. ഓക്കെ, ഓൾ റൈറ്റ്. ഒയ്ക്കോ ദെസ്പോത്തസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം എന്താ? വീട്ടുടമസ്ഥൻ. വീട്ടുടമസ്ഥൻ, വളരെ എളുപ്പമായിപ്പോയി ടീച്ചറിന്. വീട്ടുടമസ്ഥൻ, ഇതെല്ലാം സ്റ്റഡി ബൈബിൾ എന്നുള്ള ചോദ്യങ്ങളാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. വീട്ടുടമസ്ഥൻ എന്ന ഉത്തരം പൂർണ്ണമായും ശരിയാണ്. 10 മാർക്ക് മേരിപ്പോൾ ടീച്ചർ സ്വന്തമാക്കിയിരിക്കുകയാണ്. എത്ര എളുപ്പമുള്ള റൗണ്ടല്ലേ. ശരി, ജെസ്സി ജോസ്, ജെസ്സി ജോസിലേക്ക് ചോദ്യം വരികയാണ്. റെഡിയാണല്ലോ. ഓക്കെ, ദിയസ്ത്രമ്മെനെ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്ത്? ദിയസ്ത്രമ്മെനെ, വഴിപിഴച്ച. വഴിപിഴച്ച, പൂർണ്ണമായും ശരിയായ ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. ദിയസ്ത്രമ്മെനെ, 10 മാർക്ക് ജെസ്സി ജോസിന് ലഭിക്കുക. റെഡിയാണ്? റോസ്മേരി റെഡി ആയിട്ട് നിൽക്കുകയാണ്, വേഗം ചോദിച്ചോളാനാണ്. ഓൾ റൈറ്റ്, നമ്മൾ ചോദ്യം ഇതാണ്. സപ്തതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്കേനെ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം. കൂടാരം. കൂടാരം, വളരെ എളുപ്പമായിപ്പോയി. കൂടാരം എന്നുള്ളത് പൂർണ്ണമായും ശരിയാണ്. 10 മാർക്ക് ലഭിച്ചിരിക്കുന്നു. നമ്മുടെ ഈ ഓറൽ റൗണ്ട് എന്തൊരു എളുപ്പത്തിൽ പൂർത്തിയാക്കി. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയില്ലേ, ഇഷ്ടംപോലെ മാർക്ക് വാരിക്കൂട്ടി. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഓക്കെ.
ലോഗോസ് ഗ്രാൻഡ് ഫിനാലെ 2018 ഫസ്റ്റ് റൗണ്ട് സ്റ്റോമ ഗ്ലോസ റൗണ്ടിന് ശേഷം നമ്മുടെ കണ്ടസ്റ്റന്റ്സ് സ്വന്തമാക്കിയിരിക്കുന്ന മാർക്ക് ഇങ്ങനെയാണ്. റോസ്മേരി ജിജി കോതമംഗലം ഡയസിസ് 21 points. ജെസി ജോസ് ചങ്ങനാശ്ശേരി ആർച്ച് ഡയസിസ് 20 points. മേരി പോൾ പാലാ ഡയസിസ് 22 points. അന്നു മാത്യു പാലാ ഡയസിസ് 20 points. ലിനീന വിബിൻ തൃശൂർ ആർച്ച് ഡയസിസ് 16 points. മെറ്റിൽഡ ജോൺസൺ ഇരിങ്ങാലക്കുട ഡയസിസ് 16 points. ഈ റൗണ്ടോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഊർജസ്വലമായ മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടാം. താൻ ജോർദാൻ കടന്നു പോവുകയില്ല എന്ന്